us. We are going to Karalad Lake. Karalad Lake. Wayanad jillil adathulladu nammal Banasura Sagar Anakettinte 3 km aduthaayittum Kalpetta town nu ekadesham oru 10 12 km distance ilana ee oru lake ulladu appam lake inde kooduthal kaazhchakal namukku avade ettiittu kaanam poovalle. Karalad Lake lethi Wayanad. Appo njan nerthe parnja mathiri idu Kalpetta town nu ekadesham 10 12 km um nammal idinte thottu aduthayittu thaneyana Banasura Sagar anakettum varunathu avudunne ekadesham 3 km um appo ee oru route il vannittundengile ningalku rendu karyam kaanan pattum onnu Banasura Sagar anakettum onnu Karalad Lake um appo Karalad Lake inde oru pratyekatha endannu vechal idu oru adventure lake aanu. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് തടാകത്തിന്റെ മേലെ കൂടെ സിപ്പ് ലൈനിൽ അങ്ങനെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ചങ്ങാടം ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു ലേക്കിലുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകൾ നടന്ന് കാണാം. വാ. Corona ആയിട്ട് ഞാൻ വിചാരിച്ചു ആളുകളൊക്കെ കുറവായിരിക്കുന്നു പക്ഷേ അല്ല ട്ടോ ഏകദേശം എന്താ പറയാ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് തമിഴ്നാട് കർണാടകയിലൊക്കെ ആളുകൾ കുറേ വരുന്നുണ്ട് പിന്നെ ദാ കയാക്കിംഗ് ഉണ്ട് ട്ടോ നേരത്തെ പറയാൻ വിട്ടുപോയി കയാക്കിംഗ് ഉണ്ട് അതുപോലെ നമ്മൾ ചങ്ങാടയില്ലേ ഇങ്ങനെ മുളയോണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നേ അപ്പോൾ അങ്ങനെയുള്ളതിലും നമുക്ക് പോകാൻ പറ്റും പെഡൽ ബോട്ടിംഗ് ഉണ്ട് ഇതാ couples ആയിട്ട് കുറേ ഗ്രൂപ്പുകളായിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന പെഡൽ ബോട്ടുകളുണ്ട് ചങ്ങാട ഒരു വെറൈറ്റി ആട്ടോ അതുണ്ട് ഇവിടെ കുട്ടികൾക്കായിട്ട് ദാ പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് ചെറിയ എന്താ പറയാ ലേക്കിന്റെ സൈഡ് കൂടുള്ള ഒരു ഫുട്പാത്താണ് നമുക്കിങ്ങനെ ലേക്ക് ചുറ്റിങ്ങനെ നടന്നു പോവുകയൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ ഉള്ളത് ലേക്കിൽ നല്ല കുറച്ച് എന്താ പറയുക ആമ്പല് കാര്യങ്ങളൊക്കെ ഉണ്ട് പേർപ്പിൾ കളറിൽ കുറച്ച് ആമ്പലുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല ഇളം കാറ്റ് പക്ഷെ ഞങ്ങൾ ഇന്ന് നല്ല മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഞങ്ങളിന്ന് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ക്ലൈമറ്റൊക്കെ മൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെയിലൊക്കെ കുറവായിരിക്കും നല്ലൊരു സുഖമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ ഉച്ച സമയമാണ് ഇതാ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ലേക്കിൽ ഞാൻ പറഞ്ഞല്ലോ നിറയെ താമരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കയാക്കിംഗ് ബോട്ടിങ് പിന്നെ പെഡൽ ബോട്ട് അതുകൂടാതെ ചങ്ങാടം ഒക്കെയാണ് ഈ ഒരു ലേക്കിൽ വെച്ച് നടത്തുന്ന അഡ്വഞ്ചറുകൾ പിന്നെ ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലേക്കാണിത് അതും ശുദ്ധജല തടാകമാണ് പിന്നെ എന്താ പറയുക കുറച്ച് ചെറിയ ചെറിയ കണ്ടലും കണ്ടൽ കാട് എന്ന് പറയാനില്ല ചെറിയ കണ്ടലുകളോട് കൂടിയിട്ടുള്ള സൈഡിൽ ബോർഡറൊക്കെ ചെറിയ കണ്ടലുകളും അപ്പുറത്ത് എന്താ പറയുക കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് അപ്പോൾ ദാ നമുക്ക് ചെറിയൊരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെറിയൊരു ഫുട്പാത്ത് ഉണ്ട് അതിലൂടെ ലേക്കിൻ്റെ സൈഡിലൂടെ എങ്ങനെ നടക്കാം ചെറിയ ദാ സിറ്റിംഗ് സ്പോട്സുകളൊക്കെ ഉണ്ട് മുളങ്കൂട്ടങ്ങൾക്ക് ഇടയിലായിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം ഇരിക്കാം DTPC അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10 ഓളം ടെന്റ് ഹൗസുകളും 3 or 4 മഡ് ഹൗസുകളും ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല ഇപ്പം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തേണ്ടതെന്ന് വെച്ചാൽ ഈ DTPC കർലാട് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മഡ് ഹൗസിലും ടെന്റ് ഹൗസിലൊക്കെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പം ഫുള്ള് പണികളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഒക്കെ തീർത്ത് വെച്ചതാണ്. അപ്പോൾ കൊറോണേൻ്റെ മുന്നേ തുടങ്ങണമെന്നായിരുന്നല്ലോ അവർ വിചാരിച്ചത്. പക്ഷേ കൊറോണയൊക്കെ ആയി നമ്മളെ ടൂറിസമൊക്കെ വളരെ ഡള്ളായി, അങ്ങനെ അത് കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ഓപ്പൺ ആക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് അവർ. കണ്ടോ നല്ല ഭംഗിയിലുണ്ട്. അപ്പം വ്യൂ രാവിലെ എഴുന്നേറ്റ് ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഈ ഒരു തണുപ്പിലൊക്കെ കിടന്ന് ഉറങ്ങി എങ്ങനെ ഗ്രൂപ്പായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, കപ്പിൾസുകൾക്ക് വരാം, എല്ലാവർക്കും ഫ്രണ്ട്സ് ഒരു വെറൈറ്റി അല്ലേ. അങ്ങനെ കർലാട് ഞാനൊരു അഡ്വഞ്ചർ സിപ്പ് ലൈനിൽ കയറാൻ പോവാണേ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. ബോട്ടിങ് നമ്മൾ ഓൾറെഡി കൊടൈക്കനാൽ ചെയ്തു. പിന്നെ ഞാൻ കയറാത്തത് കയാക്കിംഗ് ആണ്. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യാം. ഇന്ന് ഞാൻ സിപ്പ് ലൈനിലാണ് കയറാൻ പോകുന്നത്. ഈ വീഴുവിലായിരിക്കും ഒരു ധൈര്യത്തിലൊക്കെ പോകുന്നുണ്ട്. പൊട്ടി വീണ വെള്ളത്തിലിട്ടോ നിങ്ങൾക്ക് ചിരിക്കാനൊരു സംഭവം കിട്ടല്ലോ. ഈശ്വര എടാ ഞാൻ എങ്ങനെ പോകുന്നുള്ളൂ കൂടെ. ഞാൻ പോയി വെള്ളത്തിലെത്തി. അമ്മ പേടിച്ചോ ഞാൻ വിചാരിച്ചു അമ്മ എന്റെ കൈ കാലൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിട്ടോ ഈ ഒരു സൈഡില്. ഇവിടെ എത്തിയിട്ട് നമ്മളെ ഇവിടെ വന്ന് നമ്മളിവിടെ പിടിച്ച് ഇറക്കി തരുന്ന രണ്ട് വിഷ്ണു ശ്രീജിത്ത്. അങ്ങനെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനിന്ന് ട്രൈ ചെയ്തു. എന്താ സിപ്പ് ലൈൻ അതിലൂടെ ഞാൻ വന്നു. പക്ഷേ എന്താ പറയുക, നല്ലൊരു അനുഭവം ലൈഫിൽ ഞാനൊന്ന് പരീക്ഷിച്ചു. അങ്ങനെ നമ്മൾ പേടിച്ചിരുന്നിട്ട് എന്തായാലും കാര്യം. ലൈഫിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്യന്നെ വേണം. പേടിയൊക്കെ മാറ്റി നിർത്തുക, ഒരിക്കലല്ലേ പറ്റുള്ളൂ. നല്ല സംഭവം കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജീവനോടെ ഞാൻ തിരിച്ചെത്തിയത് ഇവിടെ എന്നെയല്ല പൊക്കണത്. ഓ ക്യാമറ കൊണ്ടോടെ അങ്ങനെ നമ്മൾ കർലാടുള്ള അഡ്വഞ്ചർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ കർലാട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ല ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെയിനായിട്ട് സിപ്പ് വേ ആണ്, പിന്നെ കയാക്കിംഗ് ആണ്, പിന്നെ ചങ്ങാടത്തിലൊരു റൈഡ്, പിന്നെ സാധാരണ പെഡൽ ബോട്ടിങ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം എൻട്രി ഫീൻ്റെ ഒരു 30 രൂപയാണ് പെർ പേഴ്സണ് വരുന്നത്. പിന്നെയൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. സിബ്വേയിൽ ഞങ്ങൾ കയറിയപ്പോൾ ഒരാൾക്ക് 300 രൂപീസാണ് വാങ്ങിച്ചത്. പിന്നെ എന്താ, അപ്പോൾ ഇതാ കർലാട് ലേക്കിലേക്കുള്ള ഡിസ്റ്റൻസ് കിലോമീറ്ററുകൾ എത്ര ഉണ്ട് എന്നൊക്കെ അവിടെ ഒരു വലിയൊരു ബോർഡ് ഉണ്ട്. അതിൽ കൽപ്പറ്റയിൽ നിന്ന് 15 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 37 കിലോമീറ്ററും വൈത്തിരി ഒരു 19.5 കിലോമീറ്റർ, മാനന്തവാടി 25.2 കിലോമീറ്റർ. ഇത്രയും ഡിസ്റ്റൻസാണ് ഈ ഒരു സ്ഥലത്തു നിന്ന് ആ സ്ഥലങ്ങളിൽ നിന്ന് കർലാട് ലേക്കിലേക്കുള്ള ഡിസ്റ്റൻസ് കിലോമീറ്ററുകൾ. അഡ്വഞ്ചർ ക്യാമ്പ് എന്നാണ് കർലാട് അഡ്വഞ്ചർ ക്യാമ്പ്. അങ്ങനെ നമ്മൾക്ക് ഇവിടെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തത് ബാണാസുര, അതുകൂടി കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം.